പക്ഷേ അപ്പൊ നമ്മുടെ വിഷ്ണുവായിട്ട് എന്താ ഉറങ്ങാണ്. നമുക്ക് എന്തായാലും ലൈറ്റ് ഇട്ടിട്ടായിട്ട് ബുദ്ധിമുട്ടിക്കാതെ ലൈറ്റ് പൈനനെ ഓഫ് ചെയ്തിട്ട് പാതല് തുറന്ന് പുറത്തേക്ക് പോവാം. ഓക്കെ, നമ്മൾ അയ്യോ നമ്മളിനി നേരെ അടുക്കളയ്ക്ക് പോകണം. കുട്ടീസ് ഒക്കെ ഉണ്ടെന്ന്, കുട്ടീസ് ഒന്നും ലേറ്റിട്ടില്ലെന്ന് തോന്നുന്നു. ഓർക്കട്ടെ അമ്മ അമ്മയുണ്ട്. നേരെ പുറത്തേക്ക് ഞാൻ ദിവസം നീട്ട് ഇപ്പൊ നേരെ പുറത്തോട്ടാണ് പോണേ. എന്നിട്ട് ഇതെന്താന്നറിയോ, ഞാൻ വിഷ്ണുവിനെ എണീറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തേക്കാണ്. കാര്യം നമ്മുടെ പൊന്നുമൊക്കെ ഉണ്ട്, പക്ഷെ പൊന്നൊന്നും എണീറ്റിട്ടില്ല. അതുകൊണ്ട് ഞാൻ പകരം ഇതെടുത്ത് വന്നാണ്. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ട് വന്നത്. ഞാൻ പോയിട്ട് ആദ്യം ഒന്ന് ബ്രഷ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി. അങ്ങനെ ഞാനിതാ പല്ല് കേൾക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാൻ റൂമിൽ നിന്ന് പല്ല് കഴിച്ച് കുളിച്ചിട്ടൊക്കെ വരും, പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ തന്നെ കുളിക്കാറില്ല. അപ്പോൾ ഞാൻ എന്താ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ വാഷ് ചെയ്യട്ടെ. കാര്യം ഇവിടെ വന്നിട്ട് പല്ല് കേൾക്കാൻ നല്ല രസമാണ്. ചെറിയ രീതിയിൽ പാട്ടൊക്കെ കേൾക്കേണ്ട അമ്പലത്തിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ കോപ്പറേറ്റ് വന്നാലും. അപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ മിനി ബ്രഷിൽ പേസ്റ്റാക്കി പല്ല് കുഞ്ഞ് എല്ലാവരും ചീണോല്. പക്ഷെ എന്ത് ചെയ്യാം, ചിലർക്ക് കോൾക്കറ്റായിരിക്കും ഇഷ്ടം, ചിലർക്ക് വേറെ എന്തെങ്കിലുമായിരിക്കും ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതെന്താ ഞാൻ പല്ലുകേപ്പ് തുടങ്ങാത്തത്, ഞാൻ ഇപ്പോൾ തുടങ്ങും, നോക്കിക്കോ സൂക്ഷിച്ച് നോക്കിക്കോ. ഇപ്പം ഞാൻ മോഹം കഴിഞ്ഞിട്ട് പിന്നെ പല്ല് കേൾക്കാൻ തുടങ്ങും. ഞാൻ പല്ല് കേൾക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പല്ല് കേൾക്കൽ കഴിഞ്ഞാലല്ലേ അടുത്തേക്ക് പോകാൻ പറ്റൂ. അതാകണ്ട മോഹം കഴുകി, മോഹം കഴുകി കഴിയുമ്പോൾ ഞാൻ പല്ല് തീർക്കും. നോക്കിക്കോ എന്താ പല്ല് കേൾക്കാത്ത മതിയടി. യെസ് തുടങ്ങി. ഓക്കെ, ഇനി കുറച്ച് നേരം നിന്ന് ഞാനൊന്ന് ഉരയ്ക്കും കേട്ടോ. ഇച്ചിരി നേരം നിന്ന് ഞാൻ ഇങ്ങനെ ഉരച്ച് 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 പിന്നെ അത് കഴിയും. ഓ മതി, ഇത്രയും മതി, പോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എന്തായാലും ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇൻട്രോ ഒന്നുമില്ല, ഡയറക്റ്റ് എണീറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു. സാധാരണ ഞാൻ അകത്തുനിന്ന് കുളിച്ച് ബ്രഷൊക്കെ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ രാവിലെ നീറ്റ പാടെ കുളിച്ചിട്ട് പുറത്തേക്ക് വരാറില്ല കേട്ടോ. കാര്യം ആ സമയത്തൊക്കെ ഞാൻ കുളിച്ചിട്ട് ഒരു 7 മണി 7:10 ആകുമ്പോൾ പുറത്തേക്ക് വരും. ഇപ്പം ഞാൻ 5:30 എണീക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഓർക്കും ഇനി കുളിച്ച് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ലേറ്റായല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, 5:30 നീട്ട് നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. ഇപ്പം എനിക്ക് എന്താ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങി ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് അധികം നേരം കിടന്നുറങ്ങിയിട്ട് എണീറ്റ് വരും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ചില ദിവസം മാത്രം ചില ടയേർഡ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് പുറത്ത്, സാധാരണ ഞാൻ ബാത്റൂമിൽ നിന്ന് ബ്രഷ് ചെയ്തിട്ട് വരും, പക്ഷെ ഇവിടെ വന്ന് നിന്ന് ബ്രഷ് ചെയ്ത് എന്താ പറയുക, നല്ല രസമാണ് ഇവിടെ. അപ്പോൾ കംപ്ലീറ്റ് കൊയ്ത്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ പാട്ട് കേൾക്കൂട്ടെ, പക്ഷെ ഒത്തിരി സൗണ്ട് കേൾക്കില്ല, ചെറിയ സൗണ്ടിലേ കേൾക്കുള്ളൂ. അപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പം ബ്രഷൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറും, പിന്നെയാണ് ചായക്കിന്തല് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടുക്കളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ പോയിട്ട് കുളിക്കണം. അതായത് വിഷ്ണുവിനെ എണീക്കും, അപ്പോൾ 9:30 ആകുമ്പോൾ വിഷ്ണുവിനെ എണീറ്റ് പിന്നെയാണ് ഞാൻ പോയി കുളിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് പിന്നെ നമ്മുടെ പൊന്നും കാവ്യമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണ ടൈമിലാണ് ഞാനൊരു വണ്ട എടുക്കണത്, പിന്നെ ഞാൻ എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു വണ്ടയിലേക്ക് ഞാൻ എടുത്തിട്ടില്ല തോന്നുന്നു. അവിടെയൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്, കാര്യം അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് എടുത്തു പോവും. ഇവിടെ ഞാനും അമ്മയും കൃഷ്ണനും അച്ഛനും, കൃഷ്ണനും പോവും അച്ഛനും പോവും പിന്നെ ഞാനും അമ്മയും ഉള്ളത്. പക്ഷെ ഇന്ന് കായമോളും പൊന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു കായമോളും പൊന്നും ഒക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ ചിന്നുവൊക്കെയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ഓർത്തു എന്താ പറയുക, ബർത്ത്ഡേക്ക് ചെറിയ സർപ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ അതെല്ലാം കൂടെ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ അക്കയുടെ ബർത്ത്ഡേ മാത്രമായിട്ട് നമ്മൾ കേക്ക് കെട്ടി ബർത്ത്ഡേ മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ചോദിച്ചത്. കൃഷ്ണനെ എണീറ്റിട്ടില്ല ഞാൻ, അതുകൊണ്ട് പൊന്നുവിനെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം എന്തായാലും അമ്മ അടുക്കളയിലുണ്ട്, അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല, രാത്രിയല്ലേ നിങ്ങൾ കാണണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. ഞാൻ ഇതുകൊണ്ടാണ് കേട്ടോ കുളിക്കാത്ത, ഞാൻ കുളിക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ആരൊന്നും പറയല്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കുളിച്ചിട്ട് ഞാൻ വന്നിട്ട് പിന്നെയും വീഡിയോ എടുക്കും. അപ്പോൾ ഓക്കെ, പോയിട്ട് വരാം. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അമ്മ ഇഡ്ഡലിക്കുള്ളത് അടുപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പറയുമ്പോഴത്തേന് രാവിലെ ഞാൻ ഇപ്പം ചായ കുടിക്കാറില്ല, പകരം ഞാനൊരു ഇച്ചിരി വെള്ളം കുടിക്കും, പച്ചവെള്ളം. എന്താണെന്നറിയില്ല, പ്രഗ്നൻ്റ് ആയതിനു ശേഷം ചായ കുടിക്കുന്നതിനോട് വലിയൊരു താല്പര്യക്കുറവുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ രാവിലെ ഇച്ചിരി പച്ചവെള്ളം കുടിക്കും. അതുകൊണ്ട് ഞാൻ ഇതേപോലെ അമ്മയോട് എന്തോ സംസാരിക്കുക,
അപ്പോൾ അമ്മ നോക്കൂട്ടോ. ആ അമ്മ നോക്കി, അമ്മ ആ ക്യാമറയുടെ ഇരിപ്പുണ്ടല്ലേ ഇതൊക്കെ. ഇനിയിപ്പോൾ ഞാൻ നോക്കും അടുക്കളയിൽ എവിടെ നിന്നാണ് തുടങ്ങണ്ടേ, ജോലികളൊക്കെ എവിടെ നിന്നാണ് ചെയ്ത് തുടങ്ങണ്ടേ എന്നുള്ളൊരു നോട്ടോട് കണ്ടോ, ഞാൻ നോക്കുന്നു കണ്ടോ. അതാണ് ഞാൻ നമ്മുടെ പൊന്നും കാവ്യൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. പൊന്ന് ബ്രഷ് ചെയ്യാണ്, കാവ്യമോള് ബ്രഷ് ചെയ്യണല്ലേ. പൊന്നു കഴിഞ്ഞോ? ആ പൊന്നുവാണ് ഇന്നത്തെ എന്റെ ക്യാമറമാൻ. നീ പല്ല് കേൾക്കുന്നില്ല അജി, പല്ല് കേൾക്കാതെ കാവ്യമോള് കുളിക്കാത്ത ഞാനും ലേ, കുളിക്കാത്ത പൊന്നും കുളിക്കാത്ത അമ്മ. രാവിലെ ആണെങ്കിൽ ഞാൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്കൊന്ന് വിളിക്കും. അമ്മയൊന്ന് വിളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കിടുവിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ കോളിൽ കൂടെ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും പണിയിലേക്ക് അടുക്കാം കേട്ടോ. ചെപ്പ ചെപ്പ കിട്ടണില്ല അമ്മയെ വിളിച്ചിട്ട്. അപ്പോൾ രാവിലത്തേക്കേ ഏറെക്കുറെ ഒതുങ്ങി വരുന്നേ ഉള്ളൂ, അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതായിട്ടൊന്നും കാണിക്കില്ല കേട്ടോ. രാവിലത്തേക്ക് നമ്മൾ ഗോതമ്പ് പുട്ടും അതുപോലെ തന്നെ ഇഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഞാൻ മറ്റേ ബീൻസിൻ്റെ തോരൻ, അത് ഞാൻ അവിടെ ഉണ്ടാക്കുന്ന പോലെ ആയിട്ടോ ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ പോലെയല്ല അവിടെ ഉണ്ടാക്കുന്ന പോലെ. പിന്നെ ഇഡലിക്ക് ചട്ടണി എൻ്റെ ഫേവറേറ്റാണ്, എനിക്ക് ഇങ്ങനെയാണ് പച്ചച്ചട്ടണിയാണ് ഇഷ്ടം. അപ്പം അതും കൂടെ റെഡി ആക്കാൻ ഞാൻ ചായ കുടിക്കും. അമ്മ കരിമീൻ വാങ്ങിയിട്ടുണ്ട്, അപ്പം അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. വെട്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് കഴിച്ചിട്ടായിട്ട് എണീക്കുമ്പോഴത്തേനും കഴുകി സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അച്ഛൻ തേങ്ങ ഇടാൻ പോയിട്ടുണ്ട്, അപ്പം പിള്ളേർ അതിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും എന്നാൽ ഇതൊക്കെ റെഡി ആക്കിയിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോയി കുളിക്കാം. ഓക്കെ, അച്ഛനും പിള്ളേരും അവിടെ കേട്ടോ. കാര്യം നമ്മൾ ചെറിയ തേങ്ങ ആയതുകൊണ്ട് തേങ്ങ ഇടാന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. അച്ഛൻ തേങ്ങ ഇടാൻ പോയി, ഒന്നും പണിക്കാരില്ല. കാര്യം എന്താ, ഇന്ന് സൺഡേ ആണ്. പോയി നോക്കട്ടെ എന്തെടുക്കാത്തേ തേങ്ങ ഇട്ടോ. നമ്മുടെ കപ്പത്തോട്ടം, നമ്മുടെ നെല്ല് ഉണക്കാട് കേട്ടോ. നമ്മള് നെല്ലൊക്കെ കൊടുത്തു, അപ്പോ പിന്നെ കുറച്ച് നമ്മൾ എടുത്തു വെച്ച നെല്ലല്ലേ അച്ഛത്. ആ നെല്ലൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോ നമ്മുടെ കൊയ്ത്തും കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നെല്ല് എടുത്തു വെച്ചതാ, കുറച്ച് ഇച്ചിരി. ഇത് നമ്മൾ എടുത്തു വെക്കുന്ന എന്തിനാന്ന് വെച്ചാ എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ഇത് പുഴുങ്ങിട്ട് തിന്നോന്നറിയില്ല, അറിയില്ല എന്താ ചെയ്യണമെന്നറിയില്ല. അച്ഛൻ ഈ നമ്മളിതേ ഇത് നമ്മളെന്തിനെടുത്ത് വെച്ചേക്കണ, തിന്നോ. ആ ഹാ ഹാ, ഓ അങ്ങനെ വേണേ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ തിന്നാന്ന് പറഞ്ഞോണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ. ഈ വിഷ്ണുട്ടൻ നന്നതാക്കി തിന്നാ തിന്നാന്ന്. വിഷ്ണുട്ടൻ എന്തെങ്കിലും കഴിക്കാൻ സമയത്തൊക്കെ വിഷ്ണുട്ടനോട് എന്താ പറയാ, ബാ തിന്നാൻ പോവാം, എടി തിന്നാ എടുക്കടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കും. അങ്ങനെ കിട്ടിയതാ കേട്ടോ. അപ്പൊ അത് മുന്നിലെ അമ്പലത്തിലൊക്കെ കൊടുക്കും, കഴിക്കണേ കഴിക്കുകയും ചെയ്യാന്നാണ് അച്ഛൻ പറയണത്. ഓക്കെ, അപ്പൊ എന്തായാലും കാവ്യമോളെ കഴിക്കാൻ വരുന്നുണ്ടോ, എന്നാ വാ ഞാൻ കഴിക്കുവാ. പൊന്നു കഴിച്ചില്ലേ? ഓക്കെ, പൊന്നു കഴിച്ചു. കാവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അറിയോ, കാണിച്ചാരാ ഇപ്പൊ കാണിച്ചാരാ. കാവ്യ എന്താ കഴിക്കാത്ത? ഓ അതാണ് അവള്, എന്താ പറയാ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ടിട്ട് ഇവിടെ വന്ന് നിക്കുമ്പോ എപ്പോഴും ഇവിടെ വന്ന് നിന്നാലും അവള് കഴിക്കാൻ വിളിക്കുമ്പോ അപ്പൊ പറയും മാമി വരട്ടെ മാമി വരട്ടെ. അങ്ങനെ മാമി വന്നിട്ട് കഴിക്കുന്ന ആളാണിത്, അതുകൊണ്ട് ഞാൻ കഴിക്കാളൊക്കെ അവിടെ വെച്ചിട്ട് കാവ്യ വിളിക്കാൻ വേണ്ടി വന്നതാ കഴിക്കാൻ. ഓക്കെ, അപ്പം ഇഡലിയും ചമ്മന്തിയും, എന്താ ഇന്നലത്തെ മാവ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് ബാക്കി ഇഡലി ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഞാൻ കഴിക്കാം. എനിക്കിങ്ങനെ കുറേ കറി വേണം കഴിക്കുമ്പോൾ, എന്താണോ കഴിക്കണേ അതൊക്കെ കഴിക്കണേ, എൻ്റെ കുറേ കറി വേണം. ആരാ ആരാ അത് അവിടെ കിടക്കണേ? എന്തുവാ എന്താ നീക്കാത്തെ? 10 മണിയായി. പക്ഷെ എന്താന്നറിയോ, ഒന്ന് 10 മണിയായത് ഇന്ന് സൺഡേ ആയതുകൊണ്ടാ, ഒന്ന് സുണ്ടയാ വിഷ്ണുട്ടന് ലീവ് ആയതുകൊണ്ടാ, അല്ലേ കുറച്ചും കൂടെ നേരത്തെ നീക്കും അല്ലേ സുണ്ടേക്കാരാ. എന്താ ഫോണിൽ കുത്തി കിടക്കുന്നെ? രാവിലെ എണീറ്റ വിഷ്ണുട്ടന് ഫോണിൽ നിന്ന് ഇങ്ങനെ നോക്കി ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിക്കണം അല്ലേ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഫ്രഷ് ആയിട്ട് വരട്ടെ, 10 മണി. ഓക്കെ ബൈ.
ഓക്കേ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ളത് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാര്യം ഇവിടെ അച്ഛനും ഒക്കെ ആയിട്ട് മാലാറാട്ടലും അടുക്കളയിൽ ഓരോ പണിയും ഒക്കെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീട് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കൂടെ എല്ലാം കഴിഞ്ഞ് ചെന്ന് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് റെസ്റ്റ് ആൻ വന്നതാ. കുറച്ച് നേരം കിടക്കാമെന്നും പറഞ്ഞിട്ട് വന്നതായിരുന്നു. അമ്മ കുളിക്കാൻ പോയി, പിള്ളേർ കുളിക്കാൻ പോയി, അച്ഛനപ്പുറത്തുണ്ട്, കൃഷ്ണേട്ടൻ സ്റ്റുഡിയോ പോയി. കൃഷ്ണേട്ടൻ അത്യാവശ്യമായിട്ട് പോയതാ, പെട്ടെന്ന് വരും. അപ്പൊ ഞാനിനി കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. കൃഷ്ണേട്ടൻ വന്നിട്ട് ബാക്കി കൃഷ്ണേട്ടൻ വന്നിട്ട് യെസ്. അപ്പൊ ഇപ്പോഴാണ് എല്ലാരും ഒന്ന് ഒരുമിച്ച് കിട്ടിയ. എന്താണെന്തു ഇരുന്നല്ലേ ഉള്ളൂ. അപ്പം ചോറ് കഴിച്ചോണ്ടിരിക്കാണ് എല്ലാരും. അപ്പൊ അച്ഛന്റെ ചോറ് പകുതി കഴിഞ്ഞു. ഞാനും അച്ഛനും ഇത് എപ്പോഴും കഴിച്ചോണ്ട്. ഇപ്പൊ തന്നെ വിഷ്ണു ആനന്ദ് വന്നിരുന്നു. ഇവിടെ വേറെ ആളും കൂടി ഉണ്ട്. അയ്യാ ഇതാര ബിരിയാണി ചോറിൽ നിന്ന്. ശരിക്കും എന്റെയാ, എനിക്ക് മീൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിട്ടുവന്നതാ, അല്ലെങ്കിൽ ഞാൻ കഴിച്ചേനെ അല്ലേ. എനിക്കിപ്പൊ കഴിക്കുമ്പോ കരിമീനുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് മീൻ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും ഞാന് ടേസ്റ്റ് നോക്കാനൊന്നും പറഞ്ഞു എടുത്തോണ്ട് വന്നായിരുന്നു. പച്ചയല്ലല്ലോ, വറുത്തല്ലേ അത്. അച്ഛനത് ഇഷ്ടായി. പിന്നെ ഒഴിച്ചറിയുണ്ട്, അമ്മ പപ്പാസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പേരിയുണ്ട്. പപ്പാസ് അല്ലേ നിനക്ക് വർത്തമാനം? വർത്തമാനം ഇല്ല കേട്ടോ. ആനന്ദ നിങ്ങടെ സമ്മതിക്കല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാരും കഴിക്കും. നമ്മുടെ പൊന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം കളിച്ച് കളിച്ച്. പൊതുവെ ഞങ്ങള് കഴിക്കാതിരിക്കുമ്പോൾ ഓടി കുളിക്കാൻ കയറുന്നു, അവള് വന്നിട്ടില്ല. പിറന്നാളുകാരി അകത്തുണ്ട് കേട്ടോ, അമ്മയൊക്കെ കവിടെ. ഇന്ന് പിറന്നാളായിട്ട് നമ്മള് സദ്യയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അല്ലാതെ അതുകൊണ്ട് ചിലര് വിചാരിക്കും ബർത്ത്ഡേ ആയിട്ട് മീനൊക്കെ. അങ്ങനെ സദ്യയും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. അപ്പൊ കഴിക്കട്ടെ. ഇതെവിടെ ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പിറന്നാളുകാരിനെ കണ്ടില്ലെന്ന് ആരും പറയുന്നത്. ഇവിടെ ഉണ്ട്. ഞങ്ങള് ഡ്രസ്സൊക്കെ നല്ല ഇട്ട് വന്നു. ഞങ്ങളിവിടെ ഒന്ന് മാറിയതാന്നൊക്കെ. എന്റെ ഞങ്ങക്ക് ചെലവൊന്നില്ലേ എടുക്കുന്നേ. എന്താ ഞാനത് മാറ്റത്തില്ലായിരുന്നൊക്കെ. അക്കെ എന്താ ഞങ്ങക്ക് ചെലവൊന്നില്ലേ? ഏത് എന്താ മനസ്സിലായില്ല. അതാ ഞാൻ പറയണേ, പിറന്നാളായിട്ട് സദ്യ അല്ല, ഞങ്ങള് മീൻ വറുത്ത തിന്നാണെന്നൊക്കെ ഞാൻ പറയണേ. അമ്മ അമ്മേനെ എടുക്ക്, ഏടനെ ഏടനെ എത്ര കൊല്ലം എടുത്തതാ, എടുക്കങ്ങട്. പിന്നല്ലേ അല്ല, അതൊക്കെ ഞങ്ങക്ക് ജന്മനുള്ളതാ. നീയാ? അപ്പൊ ഞാനും വിഷ്ണുവിനും കൂടി ഒന്ന് പുറത്തേക്ക് വന്നാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് എനിക്ക് ബെഡ്ഷീറ്റ് ഒരെണ്ണം മേടിക്കണമെന്നാണ്. എന്റെ ബെഡ്ഷീറ്റ് രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട്, പക്ഷെ രണ്ടും ഇല്ലേ. വെയില് രണ്ടും ഇങ്ങനെ ഒന്ന് കളറ് മങ്ങി, ഒരെണ്ണം കാണുമ്പോൾ ഒരു പഴയതുപോലെ കളറ്. അപ്പൊ ഞാൻ ഓർത്തു, എനിക്ക് പൊതുവേ ഇല്ലേ റൂമില് വെട്ടം വരുന്നുണ്ട് കേട്ടോ. റൂമില് എന്താ മറ്റേ കർട്ടൺ ആയാലും ബെഡ്ഷീറ്റ് ഒക്കെ ആയാലും ഇല്ലേ ഡാർക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് ഷെയ്ഡ്, അതായത് കറക്റ്റ് ഡാർക്ക് ഷെയ്ഡ് എനിക്കിഷ്ടം. ലൈറ്റ് എനിക്കിഷ്ടമല്ല, കാര്യം റൂമിൽ അപ്പം ഭയങ്കര വെട്ടായിരിക്കും. ഡാർക്ക് ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ റൂമിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഇരുട്ട് മൂടി ഇങ്ങനെ നടക്കും. അപ്പം നമുക്ക് എപ്പോൾ വന്നിട്ട് നമുക്കിങ്ങനെ കിടന്നാൽ ഇരുട്ടത്ത് കിടന്ന് ഇങ്ങനെ ഉറങ്ങാം. എൻ്റെ അവിടുത്തെ വീട്ടിലങ്ങനെയാണ്. എൻ്റെ റൂമിൽ കിടന്ന് വിഷ്ണേട്ടൻ പറയും എൻ്റെ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കത്തില്ലെന്ന്. അങ്ങനെ എപ്പോഴും ഉറക്കം വരും, ഇരുട്ട് മൂടി കിടക്കൊണ്ട് വരും. ഇവിടെ അങ്ങനെ തന്നെയാണ് എനിക്ക്. ആ കർട്ടൻ കാരണം കേട്ടോ, കർട്ടൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് കളർ കർട്ടനാണുള്ളത്, ഒരു ഡാർക്ക് റെഡ്. അപ്പോൾ വിഷ്ണേട്ടൻ വരുന്നുണ്ട്, പോയിട്ട് വരാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറൊരു ആവശ്യം കൂടെ ഉണ്ട്. ആ ആവശ്യം എന്താ, നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഞാൻ ഈ കോസ്റ്റ്യൂമിൽ തന്നെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ വിഷ്ണേട്ടൻ സ്റ്റുഡിയോക്ക് എന്തിനാ കയറിയേക്കാം. അതാ വിഷ്ണേട്ടൻ, വിഷ്ണേട്ടാ ബോസ് ചിരിച്ചേ കൃഷ്ണേട്ടാ, ചിരിച്ചേ. എന്തൊരു നിഷ്കളങ്കമായ ചിരി. നമ്മള് ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് വന്ന കേട്ടോ. എനിക്ക് അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിവിടെ പോകുന്നു. കൃഷ്ണേട്ടൻ വണ്ടി വർക്ക് ചെയ്യാണ്. അപ്പൊ അമ്മയും അച്ഛനും കുട്ടികളൊക്കെ അത് അവിടെ നിപ്പുണ്ട്, ചേച്ചിയൊക്കെ ഉണ്ട്. അച്ഛനാണെന്നുണ്ടെങ്കിലേ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്ന ഒരു 35 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ഫസ്റ്റ് ടൈം ആണ് ഇന്ന് സിനിമയ്ക്ക് വരണത്. അപ്പൊ എന്തായാലും നമ്മളിവിടെ ഇത് എവിടെയാടി പൊന്നു, ഹരിപ്പാടോ, ആ അങ്ങനെ എന്തോ സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയില്ല എന്തോ സ്ഥലം, നമ്മുടെ സ്ഥലമാണ് നമുക്കറിയാം. ഇതിപ്പോ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരോളൊന്നും എനിക്കറിയില്ലല്ലോ, അതാ കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് തിയേറ്ററിക്ക് പോവാ. എനിക്കൊരു കാര്യം അറിയട്ടെ, എനിക്ക് ഏത് സിനിമയ്ക്കാ പോകുന്നതിന്റെ കറക്റ്റ് പേര് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മളിതാ ഈ സിനിമയ്ക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് സിനിമയൊക്കെ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചെത്തി. ഫ്രഷ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് വന്ന് ഡ്രസ്സ് മാറിയുള്ളൂ. അപ്പം
എനിക്ക് വന്ന അങ്ങനെ ഡ്രസ്സിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടാണ് പിന്നെ ഫ്രഷ് ആവാൻ കയറുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അല്ല ഫ്രഷ് ആയിട്ട് പോയിട്ട് കഴിച്ചിട്ട് അതല്ലെങ്കിൽ കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഐ മീൻ ഞാൻ ഫ്രഷ് ആവുന്ന ഉദ്ദേശം മേലെ എഴുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിച്ചിട്ട് കിടക്കും അല്ല മേലെ കഴുകിയിട്ട് കിടക്കും. എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ എന്താ പറയുന്നത് എനിക്ക് എന്നെ അറിയുന്നില്ല. വിഷ്ണുണ്ണ അങ്ങോട്ട് പുറത്താട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് എന്നാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം കഴിയട്ടെ എന്നിട്ട് വന്ന് കിടക്കുമ്പോൾ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഞാൻ പോകും. ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും എന്തായാലും സംഭവം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ എങ്ങനെയുണ്ട് സിനിമ? സിനിമ കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് ഉള്ളായിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. അപ്പോ ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഏകദേശം ഒരു 10-40 വർഷത്തിന് ശേഷമാണ്. അമ്മയില്ല കേട്ടോ അച്ഛൻ. അമ്മയല്ല ഞാൻ പറഞ്ഞു കേട്ടാ. വർഷം നീ അത് പറഞ്ഞായിരുന്നു. എപ്പൊ പറഞ്ഞായിരുന്നു? വീഡിയോ എടുക്കുമ്പോ തന്നെ എടുത്തപ്പോ തിയേറ്ററിന്റെ അവിടെ പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. പറഞ്ഞ ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇത് വർഷമൊന്നുമല്ല അറിയാ പറഞ്ഞ 35. അപ്പൊ എന്തായാലും ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത ഒരു വീഡിയോ. പക്ഷെ ഒരു വീഡിയോ എന്തായാലും വരുന്നുണ്ട് അല്ലേ? വിഷ്ണേട്ടൻ മേക്ക് ചെയ്ത് തരുന്ന ഒരു വൺ ഡേ വരുന്നുണ്ട്. അതെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. പിന്നെന്താ സത്യം പറഞ്ഞ ഇപ്പൊ പഴയ പോലുള്ള എഡിറ്റിംഗിലോട്ടൊന്നും എനിക്ക് ബ്ലോഗിന്റെ എഡിറ്റിംഗിലോട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഏട്ടാ കുറച്ച് തിരക്കാം സ്റ്റുഡിയോയില്. അപ്പൊ എന്തായാലും എന്റെ കൈ വേദന എടുക്കണ്ട. അപ്പൊ നമുക്ക് എന്തായാലും ഗുഡ് നൈറ്റ് പറഞ്ഞാലോ. അപ്പൊ ഓക്കെ എന്തായാലും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ലവ് യു. ബൈ.